ഫുഡ് ടോക്ക് വിത്ത് ശരണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. അട ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന അടയല്ല. ഇത് ഉണ്ടാക്കുന്നത് പലതരം പരിപ്പുകളും അരിയും എല്ലാം കൂടെ കുതിർത്തി വെച്ച് അതിനെ അരച്ചൊരു ദോശ മാതിരി ഉണ്ടാക്കുന്നതാണ്. ഇന്ന് പക്ഷെ നമ്മളിതിൽ അരി ചേർക്കുന്നില്ല, അതിന് പകരം ചേർക്കുന്നത് റാഗിയും കുറച്ച് ഓട്സുമാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ വളരെ ഹൈ ആണ്. ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു ഓപ്ഷൻ. പക്ഷെ അതല്ല, ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലഞ്ചോ ഡിന്നറായിട്ടാണെങ്കിലും കഴിക്കാം. ഏതെങ്കിലും ഒരു ചമ്മന്തിയുടെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനായിട്ട് ഇത് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. പെട്ടെന്ന് ഇതിൻ്റെ റെസിപ്പി നോക്കിയാലോ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതിനെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസും കൂടെ ടേൺ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ പ്രാവശ്യവും റെസിപ്പി പോസ്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ അട ഉണ്ടാക്കാനായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന മിക്സ് ദാലാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അഥവാ നിങ്ങൾക്ക് മിക്സ് ദാലിൻ്റെ പാക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഉള്ള ദാലുകളെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് ഇതിനെ യൂസ് ചെയ്യാം. ഇതിനെ നമുക്ക് രാത്രി മുഴുവൻ ഇതിനെ കുതിർത്തി വെക്കണം. വെള്ളത്തിൽ കുതിർത്തി വെക്കാൻ നമുക്ക് ആവശ്യമുള്ളത് റോൾഡ് ഓട്സ്, റാഗി, മിക്സ് ദാൽ, ഉറദ് ദാൽ, ഉലുവ. ഇതെല്ലാം കൂടെ കുതിർത്തി ആ വെള്ളം രാവിലെ ആകുമ്പോൾ മാറ്റിയിട്ട് വേണം നമുക്കിത് മിക്സിക്കകത്തോട്ടിടാൻ. ഇതിലോട്ട് ഇനി കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, കുരുമുളകും ജീരകവും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഇതിനെ മിക്സിക്കകത്ത് അടിച്ചെടുക്കണം. ആവശ്യമനുസരിച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒരു ദോശയ്ക്കൊക്കെ നമ്മൾ എടുക്കുന്ന മാവിൻ്റെ പരുവത്തി വേണം അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മുടെ അരച്ച മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് രണ്ട് സാധനവും കൂടെ ചേർക്കാനുണ്ട്. കുറച്ച് ഉപ്പ്, കുറച്ച് അരിഞ്ഞ സവോള. ഇതിനെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് മാറ്റിവെക്കാം. ആവശ്യം തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം ആ ബാറ്ററിൻ്റെ തിക്നെസ് കറക്റ്റ് ആക്കാനായിട്ട്. ഞാൻ അട ഉണ്ടാക്കുന്നത് ഒരു നോൺ സ്റ്റിക് പാനിലാണ്. ഇതിനെ ഞാൻ ദോശയൊക്കെ പരത്തുന്ന പോലെ കുറച്ച് തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇതിനെ വേണമെങ്കിൽ കട്ടിയുള്ള ദോശയോ പാൻകേക്കൊക്കെ മാതിരി ആണേലും ചുട്ടെടുക്കാം. ചെറിയ തീയിൽ വെച്ച് ഇതിനെ കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് പതുക്കെ അതിൻ്റെ അടിഭാഗം ഒന്ന് ബ്രൗൺ ആയി ക്രിസ്പായി വരുമ്പം വേണം ഇതിനെ മറിച്ചിടാൻ. രണ്ടു വശവും നന്നായി കുക്കായി കഴിയുമ്പം ഇതിനെ നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. ഇതിനെ നമുക്ക് ചട്നിയുടെ ഒപ്പോ ശർക്കരയുടെ ഒപ്പോ ആണെങ്കിലും കഴിക്കാം. അപ്പം നല്ലൊരു ന്യൂട്രീഷ്യസും ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ.